ഏതെങ്കിലും നമ്മുടെ വീട്ടിൽ ഒരാള് സുഖമില്ലാതെ കിടക്കുന്ന ഒരാളോട് പോയിട്ട് നിങ്ങൾ ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുക, നിങ്ങൾ മലർന്നു കിടന്ന് നിസ്കരിക്കുക, നിങ്ങൾ കണ്ണിൽ നിസ്കരിക്കുക, നിങ്ങൾ കാതിൽ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അയാള് ആകെ വെപ്രാളത്തിൽ മരണവെപ്രാളത്തിൽ ഉണ്ടാകും. അയാൾ എങ്ങനെ നിസ്കരിക്കാൻ? അപ്പൊ ഇതൊക്കെ പഠിക്കുന്നത് നമുക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു അവസ്ഥ വന്നാൽ, എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു, ഇല്ലെങ്കിൽ കേൾക്കുന്ന നിങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരു അവസ്ഥ വന്നു, അല്ലാഹു നമുക്കൊക്കെ കാക്കട്ടെ, നമ്മളൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. എന്നാൽ എന്റെ ജീവിതത്തിൽ മരണം വരെ ഞാൻ നിസ്കാരം പാഴാക്കില്ല, ഞാൻ എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ഇരുന്ന് നിസ്കരിക്കും. ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇരുന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, എന്നെ ആരും നോക്കുന്നില്ല, എന്നോട് ഒരാൾ നിസ്കരിക്കാൻ പറയുന്നേയില്ല, എന്റെ വാപ്പ പറയുന്നില്ല, ഉമ്മ പറയുന്നില്ല, ഭാര്യ പറയുന്നില്ല, മക്കള് പറയുന്നില്ല. എങ്കിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇപ്പൊ ളുഹറായി, ഇപ്പൊ അസ്റായി, ഇപ്പൊ മഗരിബായി, എന്നാൽ ഞാൻ നിസ്കരിക്കണം, എങ്ങനെ നിസ്കരിക്കണം, അതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ചത് ഉപകാരപ്പെടുന്നത് നമ്മുടെ പ്രായമായി അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു അവസ്ഥകൾ, ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോ അപ്പ നമുക്ക് ഉപകാരപ്പെടും. എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഇൽമു നമ്മുടെ ജീവനാണ്, ഇൽമു പഠിക്കണം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിൽ എല്ലാ ദിവസവും അൽഹംദുലില്ലാ ചൊവ്വാഴ്ചയും നമുക്ക് കഴിയുന്ന പരമാവധി ഇൽമു പഠിക്കലുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പല ഉമ്മമാരുടെയും പല സഹോദരിമാരുടെയും പല തെറ്റിദ്ധാരണകൾ പലതും ഈ മജ്ലിസിലൂടെ നീക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇൽമിലും അമലിലും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഹജ്ജ് മാസമാണ് വരുന്നത്. ഹജ്ജ് മാസം വരുമ്പോ നമ്മുടെ കൂട്ടത്തിൽ പലരും ഇൻഷാ അല്ലാഹ് ഹജ്ജിന് പോകുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ പോകാനും ആഫിയത്തും ആരോഗ്യം ഒക്കെ അല്ലാഹു ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ എന്താണ് ചെയ്യേണ്ടത്? നാട്ടില് പെരുന്നാള് ദിവസം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മഹത്വമുള്ള ഒരു കർമ്മമാണ്, ഒരു ഇബാദത്താണ് ഉലുഹിയത്തർക്കല്. ഉലുഹിയത്തർക്കല് ബലിയർക്കല്. അപ്പൊ ഉലുഹിയത്ത് എല്ലാരും നാട്ടിൽ സാധാരണ അർക്കുന്നുണ്ട് എങ്കിലും ആ ഉലുഹിയത്ത് അർക്കുന്നതിനെ പറ്റി എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടത്? നമ്മൾക്ക് അറിഞ്ഞിരിക്കാലോ, ഏതെങ്കിലും ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ഉലുഹിയത്ത് കൊടുക്കണമെന്നുണ്ട് മനസ്സുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകിയാൽ ആ കൊടുക്കുന്ന ബലി, ആ കൊടുക്കുന്ന ഉലുഹിയത്ത് അത് ഉലുഹിയത്താകണം. വെറുതെ ഒരു ആടിനർത്ഥോ അല്ലെങ്കിൽ ഒരു പോത്തിനർത്ഥോ ഷെയർ കൂടി എന്നിട്ട് നമ്മ കൊടുത്താൽ അത് ഉലുഹിയത്താവോ? ആവോ. ശ്രദ്ധിക്കണം, ആവില്ലെങ്കിലോ ആയില്ലെങ്കിലോ വെറുതെ ആയി പോവും. കേവലം ഒരു സദഖയുടെ കൂലി കിട്ടും, നേരെ മറിച്ച് നമുക്കൊരു നിർബന്ധമായ കാര്യം അല്ലെങ്കിൽ ഒരു മുഅക്കദായ സുന്നത്തായ ഒരു കാര്യം അത് നമുക്ക് നഷ്ടപ്പെട്ടു പോവാണ്. ചിലപ്പോ അത് നേർച്ചയായി വരും, നമ്മുടെ വാക്കുകൊണ്ട് നേർച്ചയായി വരും. എങ്ങനെയാണ് നേർച്ചയായി വരല്? ഏതിനെയാണ് ഞാൻ കൊടുക്കേണ്ടത്? ആട്, ആട് എന്ന് പറയുമ്പോ അത് ചെറുതാണോ വലുതാണോ, അതിനൊക്കെ എത്ര പ്രായമായിരിക്കണം? പശു അതുപോലെ തന്നെ മാടാണ് കൊടുക്കുന്നത്, മാട് എന്ന് പറയുമ്പോ കാള, മൂരി, പോത്ത്, ഇങ്ങനെ തുടങ്ങിയ എല്ലാം ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിനൊക്കെ എത്ര പ്രായമായിരിക്കണം? ഇൻഷാ അല്ലാ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും ഇന്ന് അല്പസമയം നിങ്ങളോട് ചർച്ച ചെയ്യുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ മഹദിയായ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, മാ അമില ബന ആദമ മാ അമില ബന ആദമ യൗമ നഹരി അഹബ്ബു ഇലല്ലാഹി മിൻ ഹിറാഖിദ് ദം മിൻ ഇഹ്റാഖിദ് ദം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ആയിഷ ഉമ്മ റിപ്പോർട്ട് ചെയ്യുന്നു ഹദീസ്, എന്താ പറയുന്നത്? പെരുന്നാൾ ദിവസം മനുഷ്യർ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ബലിപ്പെരുന്നാൾ ദിവസം ആദമിന്റെ സന്തതികൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അത് ബലികർമ്മമാണ്, അത് ബലികർമ്മമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയോട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ നീ ബലിയർക്കുകയാണെങ്കിൽ, നീ ഉലുഹിയത്ത് ഇറക്കുകയാണെങ്കിൽ ആ സ്ഥലത്ത് പോയിട്ട് നീ നിൽക്ക്, എന്നിട്ട് നീ അവിടെ സാക്ഷ്യം വഹിക്ക്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഫാത്തിമ ബീബിയോട് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബലിയർത്തിട്ടുണ്ടോ? ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. അല്ലെ, വിശുദ്ധ ഖുർആൻ പറയുന്നത് അങ്ങനെയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ.
إن شاني هو الأبتر إشري سورة الأولى الله سبحانه وتعالى بريان إن أعطيناك الكوثر نبي تنقلك حوض الكوثر نعم نلقيري كن حوض الكوثر نلقى بديري كنو فريشد ما يا جلاشي تيني نيكار مدر ملد بالي نيكار بلدت دم آيا حوض الكوثر نلا مهتا يوري سانم آوري أفضبي كوري 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 كان لوري فضبي تنقلك نلقيري كنو دين دورمس فصلي هذا وندا تانغال نمسكري وانهر هند تانغال بليار حبيبا يا رسول الله صلى الله عليه وسلم تانغال كم الله نيربند ماكي الله الرسول لكن نيربند ماكي بليار كان نمكو نيربند ملا شافي مذهب آية نمك شافي إنغالان شافي مذهب آية نمودا ببراي برجارم شافي مذهب إندا ببراي برجارم شافي مامين دابي براي برجارم أولوهية تركلن دللا شكتي آية سنتان مؤكد آية سنتان حنفي مذهبا سريج أبر كي نربند ووان چهي دل لنگل كتكر ووان أدو وندان حنفي غل سادارن اللا ويدلوم أبر أرقو شافي آكلا أبر كڑي ونال آلگل آنان كودكي اندد پيرنال ديوسط أوان ديوم أوان چلو كودكال نربند ما آيوڑي مداهرن تيني نان كودكي آنگل نان ينك اپڑان نربند ما آوغا എന്റെയും പെരുന്നാൾ ദിവസത്തിന്റെ അന്നത്തെ ദിവസം എന്റെയും അതുപോലെ തന്നെ എന്റെ ഞാൻ ചെലവ് കൊടുക്കുന്ന ആളുകൾ എന്റെ ഭാര്യ മക്കൾ മാതാപിതാക്കൾ അവരുടെ ഈ ചെലവൊക്കെ കഴിഞ്ഞ് മെച്ചം വരുന്നുണ്ടെങ്കിൽ എനിക്ക് ബലി കൊടുക്കൽ നിർബന്ധമാക്കതായ സുന്നത്താണ് മനസ്സിലാക്കണം അപ്പോ ഒരു ഏകദേശം ഒരു 7000മോ 8000മോ ഒരു 10000മോ ഇത്ര പൈസയാണ് അത് പിന്നെ ഒരു ആട് വാങ്ങാൻ എൻ്റെ കയ്യിൽ ഉണ്ട് അന്നത്തെ ദിവസം എൻ്റെ കയ്യിൽ അത്ര പൈസയുണ്ടെങ്കിൽ എനിക്ക് കൊടുക്കൽ സുന്നത്താണ് ബലപ്പെട്ട സുന്നത്താണ് വലിയ കൂലിയുള്ളതാണ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുന്നു ബലി അറുത്ത മൃഗമുണ്ടല്ലോ അത് നാളെ മഹ്ശറിൽ സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടക്കാൻ മുഅ്മിനീനെ സഹായിക്കും ആരാണോ കൊടുക്കുന്നത് ആ കൊടുക്കുന്നവനെ നാളെ മിന്നൽ വേഗത്തിൽ സിറാത്ത് പാലം കടക്കാൻ മുടിയേക്കാൾ നേരിയതും ഇരുട്ടുള്ള രാത്രിയേക്കാൾ കറുപ്പുള്ളതുമായ പാലത്തിലൂടെ മിന്നൽ വേഗത്തിൽ അവൻ ആ ബലിയർക്കാൻ കൊടുത്ത ബലിയർത്ത മൃഗത്തിന്റെ മേൽ അവനക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്ന് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല ഒരാള് ഉലൂഹിയത്ത് അർക്കുന്നു വിചാരിച്ചോ എങ്കിൽ ആ ഉലൂഹിയത്ത് അർക്കുന്ന ആ രക്തം ഭൂമിയിലേക്ക് പതിയുന്നതിന് മുമ്പ് ഞാൻ ഉലൂഹിയത്ത് അർക്കുമ്പോൾ ആ ഉലൂഹിയത്തിന്റെ രക്തം ഭൂമിയിലേക്ക് മൃഗത്തിന്റെ രക്തം ഭൂമിയിലേക്ക് എത്തുന്നതിന് മുമ്പ് അതിന്റെ സ്ഥാനം അതിന്റെ കൂലി നമുക്ക് അല്ലാഹു നൽകുന്ന സ്ഥാനം ആ കൂലി ഉണ്ടല്ലോ അത് പടച്ചവന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാകും അല്ലാഹു കബൂലാക്കിയിട്ടുണ്ടാകും ഭൂമിയിലേക്ക് രക്തം എത്തുന്നതിന് മുമ്പ് തന്നെ അല്ലാഹുവിന്റെ അടുത്ത് സ്ഥിരപ്പെട്ടു കഴിഞ്ഞു എന്നാൽ ഇന്ന മനുഷ്യൻ അല്ലാഹുവിനിക്ക് വേണ്ടി ചെയ്ത ആ കർമ്മത്തിന്റെ അടയാളം അവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞു അപ്പൊ എന്ത് വേണോ ബലി അർക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം മാത്രല്ല ഒരാള് പെരുന്നാൾ ദിവസം ദുൽഹിജ്ജ ഒന്ന് മുതൽ ദുൽഹിജ്ജ പത്ത് വരെ പെരുന്നാൾ ദിവസത്തിലെ ബലി അർക്കുന്നത് വരെ അവന്റെ ശരീരത്തിലെ രോമങ്ങളോ താടിയോ അല്ലെങ്കിൽ മുടിയോ അല്ലെങ്കിൽ കൈകളിലുള്ള നഖമോ ഒന്നും എടുക്കാതിരിക്കലാണ് സുന്നത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആള് അപ്പൊ ഞാൻ കൊടുക്കാണ് എങ്കിൽ എന്റെ താടിയോ മുടിയോ കൈകളിലെ നഖമോ ഒന്നും എടുക്കാതിരിക്കണം ഏതുവരെ ബലി അർക്കുന്ന ദിവസം വരെ എന്ന് പറഞ്ഞാൽ ബലി അർക്കേണ്ട ദിവസമയം എപ്പോഴാണ് പെരുന്നാൾ ദിവസം സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചുരുങ്ങിയ രണ്ട് റക്കാത്ത് നിസ്കാരം നേരിയ രണ്ട് ഖുതുബ നിർവഹിക്കാനുള്ള സമയം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബലിയർക്കാനുള്ള സമയം തുടങ്ങി
മനസ്സിലാക്കണം. അപ്പൊ ഏകദേശം രാവിലെ ഇപ്പൊ ഒരു 6:30 ഇപ്പൊ ബാങ്ക്. ഇതേ ഒരു അവസ്ഥയാണെങ്കിൽ പെരുന്നാൾ ഈ വരുന്ന ദുൽഹിജ്ജ 10-ന്റെ അന്ന് ഇതേ ഒരു അവസ്ഥയാണെങ്കിൽ ഒരു 6:30 അല്ലെങ്കിൽ ഒരു 6:45 അങ്ങനെ കണക്കൂട്ട, ഒരു 6:45 മുതൽ അവന്റെ എന്തായി ബലിയിറക്കാനുള്ള സമയമായി, ഉദുഹിയത്തിറക്കാനുള്ള സമയം അവനിക്ക് തുടങ്ങി. അപ്പൊ ബലിയിറക്കാനുള്ള സമയമായി. അപ്പൊ ദുൽഹിജ്ജ 10-ന് അവനിക്ക് ഇറക്കാം, 11-ന് ഇറക്കാം, 12-ന് ഇറക്കാം, 13-ന് വൈകുന്നേരം മഗ്‌രിബ് വരെ സമയമുണ്ട്. 13-ന് വൈകുന്നേരം മഗ്‌രിബ് വരെ ഇവനിക്ക് അറക്കാനുള്ള സമയം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇപ്പൊ ഇനി അർക്കാണ്, അങ്ങനെ അർക്കാൻ ഉദ്ദേശിക്കുമ്പോ ഇപ്പൊ ചില ആളുകളൊക്കെ ആടൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് കെട്ടു, അതുപോലെ തന്നെ പോത്തൊക്കെ റെഡിയാക്കി വെക്കും. എങ്കിൽ പോത്തോ മുരിയോ എന്തോ ആവട്ടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മൂന്ന് വസ്തുക്കളെ പറ്റും. കോഴി കൊടുക്കാൻ പറ്റില്ല, ഉദുഹിയത്ത് കോഴി കൊടുക്കാൻ പറ്റും. പിന്നെ ഉദുഹിയത്ത് കൊടുക്കാൻ പറ്റുന്നത് ഇമാമിങ്ങൾ പറഞ്ഞത് ആട്, മാട്. മാട് എന്ന് പറഞ്ഞാൽ അതിലെല്ലാം പെട്ട്, പോത്ത് പെട്ട്, കാളപ്പെട്ട്, മൂരി പെട്ട്, പെട്ട് പിന്നെ പെട്ട്, അതുപോലെ തന്നെ ബാക്കിയുള്ള എന്തെല്ലാം ഉണ്ടോ പശു ഇതുപോലത്തെ എല്ലാം മാട് വർഗത്തിൽ പെട്ട്. പിന്നെ മൂന്നാമത്തത് പറഞ്ഞത് ഒട്ടകം. അപ്പോ ഈ മൂന്ന് വസ്തുക്കളിലാണ് ഉദുഹിയത്ത് നിർബന്ധമാവുക. ആടാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ആടുകളൊക്കെ കോലാട് ഇനത്തിൽപ്പെട്ടതാണ്. അപ്പൊ കോലാടോ അല്ലെങ്കിൽ മൂരിയോ അല്ലെങ്കിൽ പോത്തോ ആണ് കൊടുക്കുന്നതെങ്കിൽ അതിനിക്ക് 2 വയസ്സ് പൂർത്തിയായിരിക്കണം. ആടോ അല്ലെങ്കിൽ മൂരിയോ കാളമോ കൊടുക്കുകയാണെങ്കിൽ 2 വയസ്സ് പൂർത്തിയായിരിക്കണം. അതിന് മുമ്പുള്ള തന്നെ ചില ആളുകളൊക്കെ കൊടുക്കുന്നു, അത് ഉദുഹിയത്താവൂല. അപ്പൊ ശ്രദ്ധിക്കണം, അത് ഉദുഹിയത്താവൂല. പിന്നെ പറഞ്ഞതോ, പിന്നെ നെയ്യാട് എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്. അത് അറിയുന്ന ആളുകൾക്ക് അറിയാം, നമ്മുടെ നാട്ടിൽ കിട്ടുന്നതെല്ലാം കോലാടാണ്. നെയ്യാട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇനമുണ്ട്, അത് നമ്മുടെ നാട്ടിൽ കുറവാണ്. അതാണെങ്കിൽ 1 വർഷമായാലും മതി. അപ്പൊ ഒട്ടകമാണെങ്കിൽ 5 വർഷമാകണം, 5 വർഷം പൂർത്തിയാകണം. അപ്പൊ ഏതായാലും നമ്മളെ നാട്ടിൽ കൊടുക്കുന്ന വസ്തുക്കളെ പറ്റി നമുക്ക് പഠിക്കാലോ. അത് കോലാട് 2 വയസ്സ് പൂർത്തിയാകണം. പോത്തോ മൂരിയോ അതുപോലെ തന്നെ കാളയോ പശുവോ എന്തോ കൊടുക്കുകയാണെങ്കിൽ അത് 2 വയസ്സ് പൂർത്തിയായിരിക്കണം. 2 വയസ്സ് പൂർത്തിയായി എന്നിട്ട് അറിയുന്ന എങ്ങനെയാ? അത് ഒന്നിരിക്കലോ വാങ്ങുന്ന സമയത്ത് അവരോട് ചോദിക്കാം എത്ര കാലമായി, എത്ര വയസ്സായി എന്ന്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന ആളുകളെ കാണിച്ച് എനിക്ക് എത്ര പ്രായമായിട്ടുണ്ടാവും. ചിലപ്പോ മാർക്കറ്റിൽ നിന്നല്ല വാങ്ങുന്ന സമയത്ത് അത് അവർക്ക് കൃത്യമായി പിന്നെ കാലം അറിയണമെന്നില്ല. അപ്പൊ നമുക്ക് അറിയുന്ന ആളുകളോട് ചോദിക്കാം, ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് എത്ര പ്രായമായതുപോലെ തോന്നുന്നുണ്ട്, ഒരു 2 വയസ്സായതുപോലെ തോന്നുന്നുണ്ടാ, ആ ഓക്കെ എങ്കിൽ അത് അറക്കാൻ പറ്റും. അതാണ് ഇമാമിങ്ങൾ പറയുന്നത്. അപ്പോ അറക്കുന്ന സമയത്ത് നിയ്യത്ത് വെക്കണം, അല്ലെങ്കിൽ നിയ്യത്ത് മുമ്പ് തന്നെ വെക്കാം. എങ്ങനെ ആയത് വെക്കാം? ഇത് എന്റെ സുന്നത്താകപ്പെട്ട ഉദുഹിയത്താണ് അങ്ങനെ പറയണോ? അതേ സമയത്ത് ഇതൊരാള് ഇത് എന്റെ ഉദുഹിയത്താണ് എന്ന് പറഞ്ഞാൽ അതവനിക്ക് നിർബന്ധമായി, പിന്നെ അതിൽ നിന്ന് ഒരു വസ്തുവും എനിക്ക് എടുക്കാൻ പറ്റില്ല. പ്രത്യേകമായി ശ്രദ്ധിക്കണം, ഒരു നിർബന്ധമായ ഉദുഹിയത്താണെങ്കിൽ നേർച്ചയാക്കപ്പെട്ടതാണെങ്കിൽ അതിൽ നിന്ന് ഒരു തുണ്ട് മാംസം, ഒന്നും നമ്മൾക്ക് എടുക്കാൻ പറ്റില്ല. അത് മുഴുവനും കൊടുത്തു വീട്ടൽ നിർബന്ധമാണ്. അതേ സമയത്ത് ആരെങ്കിലും ചോദിച്ച് ഇതെന്താ ആട്, ആ അപ്പൊ ഞാൻ പറയും ഇതെന്താ ആട് എന്ന് പറഞ്ഞാൽ ഇത് സുന്നത്താക്കപ്പെട്ട ഉദുഹിയത്തിന്റെ ആട് എന്നിട്ട് പറയാം. അല്ലെങ്കിൽ അയാളുടെ തമാശക്ക് പറയാം ഇതെന്തും ചോദിച്ചാല് ആട് എന്ന് പറയാം, അല്ലെങ്കിൽ പോത്തു എന്ന് പറയാം. അല്ലാതെ വെറും ഇത് ഉദുഹിയത്താണ് എന്ന് ഒരാൾ പറഞ്ഞാൽ, ഇത് ഉദുഹിയത്തിറക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞാൽ അത് നേർച്ചയായി, അല്ലെങ്കിൽ അത് നിർബന്ധമായി, അത് മുഴുവനും കൊടുക്കൽ നിർബന്ധമായി. അതേസമയത്ത് സുന്നത്ത ഞാനിപ്പോ ഒരു സുന്നത്താകപ്പെട്ട ഉദുഹിയത്ത് അർക്കാണ് എങ്കിൽ ഒരാടോ ഒരു പോത്തോ ഞാൻ അർക്കാണ് എങ്കിൽ അതിൽ നിന്ന് ഒരു പിടി മാത്രമേ സ്വതക്ക കൊടുക്കൽ നിർബന്ധമുള്ളൂ. പാവങ്ങളായ ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് അതിൽ നിന്ന് ഒരു പിടി മാത്രമേ കൊടുക്കൽ നിർബന്ധമുള്ളൂ. സുന്നത്താണെങ്കിൽ മുഴുവനും കൊടുക്കൽ നല്ലതാണ്, വളരെ ഉത്തമമാണ്, ശ്രേഷ്ഠമായതാണ്. കാരണം ആ കൊടുക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണല്ലോ നാം അറുക്കുന്നത്, നമുക്ക് തിന്നാൻ വേണ്ടിയല്ലോ. നമ്മുടെ കുടുംബങ്ങൾ, നാം ചെലവ് കൊടുക്കുന്ന ആളുകൾ തിന്നാൻ വേണ്ടിയല്ലോ അന്ന് അറുക്കുന്നത്. എന്നാലും നമ്മുടെ വീട്ടിൽ അറുത്താല് അതിൽ നിന്ന് ഒരല്പം നമ്മുടെ വീട്ടിൽ കറി വെക്കുമ്പോൾ അതൊരു ആ വീട്ടുകാർക്കൊക്കെ സന്തോഷം ഉണ്ടാവും. അപ്പൊ സുന്നത്തായിട്ടാണ് നീ കൊടുക്കുന്നതെങ്കിൽ
പറയുന്ന സമയത്ത് ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് സുന്നത്താകപ്പെട്ട ഉദുഹിയത്താണ് എന്ന് പറയണം അപ്പോൾ അതാണ് ഇതിന്റെ സുന്നത്താകപ്പെട്ട ഉദുഹിയത്ത് അല്ലെങ്കിൽ സുന്നത്താബിനെ ഇതിന്റെ സുന്നത്താകപ്പെട്ട ഉദുഹിയത്ത് എന്നതാക്ക അങ്ങനെ പറഞ്ഞു പറയണം അതാണ് പിന്നെ അർക്കേണ്ടത് എപ്പോഴും എന്നിട്ട് ഞാൻ പറഞ്ഞു എന്തിനെയാണ് അർക്കേണ്ടത് അപ്പോൾ അതാ ഞാൻ പറഞ്ഞത് അലിക്ക് ഐബുകളൊന്നും ഉണ്ടാവാൻ പാടില്ല കണ്ണ് കോസായതോ അല്ലെങ്കിൽ കണ്ണ് കാണാത്തതോ അല്ലെങ്കിൽ ചെവി മുറിഞ്ഞതോ അല്ലെങ്കിൽ കാല് മുടന്തുള്ളതോ ക്രാക്ക് വന്ന ഒരു ജീവിയും അറുത്തു കൊടുക്കാൻ പാടില്ല എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ അല്ലാഹുവിനാണ് കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കണം അതിലേക്ക് രോഗമുണ്ടോ അല്ലെങ്കിൽ അതിന്റെ ചെവി മുറിഞ്ഞു പോയതോ ജന്മനാൽ കണ്ണു കാണാത്തതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മുടന്തുള്ളതോ അത്തരം അസുഖങ്ങളൊക്കെ ഉള്ളത് അത്തരം ക്രാക്കുകളുള്ള പിന്നെ ഉദുഹിയത്ത് അത് ഉദുഹിയത്തായിട്ട് പരിഗണിക്കപ്പെടുകയില്ല അത് സ്വീകരിക്ക അത് അത് അല്ലാഹു തആല കബൂലാക്കുക എന്നറിയില്ല നമുക്കറിയില്ല കബൂലിയത്തും സിഖത്തും രണ്ടും രണ്ടാണല്ലോ കബൂലിയത്തും സിഖത്തും രണ്ടും രണ്ടാണ് നമുക്ക് സ്വഹിയായിട്ട് ചെയ്യാൻ മാത്രമേ പറയാൻ പറ്റൂ ശരിയാക്കാൻ മാത്രമേ പറയാൻ പറ്റൂ കബൂലാക്കുന്നത് അല്ലാഹുവാണ് പിന്നെ അപ്പൊ അറുക്കാൻ പാടില്ലാത്തത് ഏതെല്ലാം ജീവികളാണ് ഒന്ന് മുടന്തുള്ള ആട് മുടന്തുള്ള പശു അതേപോലെ തന്നെ എല്ല് പൊട്ടിയത് എല്ല് പൊട്ടിയത് എന്ന് പറയുമ്പോ എത്രത്തോളം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാല് ഉദാഹരണത്തിന് പെരുന്നാളിന്റെന്ന് ഞാൻ അറുക്കുന്നു ആ അറുക്കുന്ന സമയത്ത് പശുവോ അല്ലെങ്കിൽ പിന്നെ ആടോ അല്ലെങ്കിൽ പിന്നെ പോത്തോ അതിനെ നമ്മളിങ്ങനെ മറിച്ചിടുന്നു ഞങ്ങൾ ഇങ്ങനെ മറിച്ചിട്ട് ഇങ്ങനെ തായയിടുകയാണ് അറക്കാൻ വേണ്ടിട്ട് ആ ഇടുന്ന സമയത്തെങ്കാനും അത് പൊട്ടി അതിന്റെ എല്ല് പൊട്ടിയാൽ ആ സമയത്ത് മൽപിടുത്തം നടത്തിയിട്ട് അതിന്റെ തായക്കിടുന്ന സമയത്തെങ്കാനും അതിന്റെ എല്ല് പൊട്ടിയാൽ അതും ഉദുഹിയത്താവൂല അപ്പൊ ശ്രദ്ധിക്കണം അത് ഉദുഹിയത്താവൂല പിന്നെന്താ ഉസ്താദേ അപ്പൊ എന്ത് ചെയ്യണോ അർത്ഥിട്ടായില്ലേ അർത്ഥിട്ടായെങ്കിൽ കൊടുത്തോ സ്വതക്ക കൊടുത്തോ നിനക്ക് സ്വതക്കന്റെ കൂലി കിട്ടുമെന്നല്ലാതെ ഉദുഹിയത്ത് എന്നുള്ള മഹത്തായ ഒരു കർമ്മം പെരുന്നാൾ ദിവസം ഉദുഹിയത്ത് അർത്ഥാൽ കിട്ടുന്ന പ്രതിഫലമുണ്ടല്ലോ അതവനിക്ക് ലഭിക്കൂല ഇതൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോ ഒരു ആടിനെയാണ് കൊടുക്കുന്നതെങ്കിൽ ഒരാൾ ഒരാൾക്ക് ഒരു ആട് മാത്രമേ കൊടുക്കാൻ പറ്റൂ പറഞ്ഞു മനസ്സിലായില്ല ഒരു ആട്ടിനെ ഒരാൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ ഒരാൾക്ക് ഒരാട് കൊടുക്കാൻ പറ്റൂ എന്നല്ല പറഞ്ഞത് ഒരാടിനെ ഒരാൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ അതേ സമയത്ത് മാട് എന്ന് പറഞ്ഞാല് പോത്ത് അതുപോലെ തന്നെ പശു കാള പോലത്തത് അതില് ഏഴാള് വരെ അതിലേക്ക് ഷെയർ കൂടാൻ പറ്റും ആടാണെങ്കിലോ ഇപ്പൊ ഞാൻ ഉദുഹിയത്ത് കൊടുക്കുകയാണെങ്കിൽ ആടാണ് കൊടുക്കുന്നതെങ്കിൽ അതിൽ ഒരാൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ രണ്ടാൾക്ക് ഷെയർ ആവാൻ പറ്റില്ല അതേ സമയത്ത് പിന്നെ പോത്തോ മോരിയോ പോലത്തതാണ് ഞാൻ കൊടുക്കുന്നതെങ്കിലും അതിൽ ഏഴാളുകൾക്ക് ഷെയർ ആവാം ഏഴാളുകൾക്ക് ഷെയർ ആയിട്ട് കൊടുക്കുമ്പോ ഒരേപോലെ പണം ഇടണോ അതില് ഒരേപോലെ പൈസ ഇടണോ അപ്പൊ ഒരു 70,000 rupees കൊടുത്തിട്ടാണ് ഒരു പോത്ത് വാങ്ങുന്നതെങ്കിൽ ഒരാള് 10,000 rupees കൊടുക്കണോ അപ്പൊ ആ രീതിയിൽ ഒരേപോലെ കൊടുത്താൽ അവിടെ ഉദുഹിയത്ത് ശരിയായി അപ്പൊ അവിടെ ഒരു സംശയമുണ്ട് ഞാൻ ഉദുഹിയത്ത് എന്റെ അനുജൻ ഉദുഹിയത്തും കൊടുക്കുന്നു അതുപോലെ തന്നെ അക്കീക്കത്തും കൊടുക്കുന്നു അങ്ങനെ കൊടുക്കാൻ പറ്റുമോ ഉദുഹിയത്തും അക്കീക്കത്തും കൊടുക്കാൻ പറ്റുമോ സാദെ എന്റെ കുഞ്ഞുങ്ങൾക്ക് അക്കീക്കത്ത് ഞാൻ കൊടുത്തിട്ടില്ല അപ്പൊ കൊടുക്കാൻ പറ്റുമോ അത് കൊടുക്കാൻ പറ്റും അത് ആടാണെങ്കിലോ ഒരാട് അക്കീക്കത്ത് വേറെ ഉദുഹിയത്തിനൊക്കെ ഉദുഹിയത്ത് വേറെ അങ്ങനെ കൊടുക്കണം അതേസമയത്ത് മാടാണെങ്കിൽ കാള പോത്ത് പോലത്തെ മാട് പോലത്തെ മാടാണെങ്കിൽ അവിടെ എന്താക്കാം ഏഴാൾക്ക് കൂടാൻ പറ്റുമല്ലോ അപ്പോ ഞാൻ എന്ത് ചെയ്യാം എന്റെ രണ്ടോഹരി ഏഴാളിൽ നിന്ന് രണ്ടോഹരി എനിക്ക് വേണം ഒന്ന് ഉദുഹിയത്തിന്റെ ഓഹരി പിന്നൊന്നോ അക്കീക്കയുടെ ഓഹരി അപ്പൊ രണ്ടും അത് എടുക്കാൻ പറ്റും ഒരേ പോത്തിൽ തന്നെ ഉദുഹിയത്തും അക്കീക്കത്തും രണ്ടും ആക്കാൻ പറ്റും മനസ്സിലായില്ലേ അതേ സമയത്ത് ചില ആളുകൾ ഇങ്ങനെ ആക്കി ഏഹ്
ഏഴ് ആള് ചേർന്നാൽ ഏഴ് കൊല്ലം കൊടുക്കണോ, കൊടുക്കണമോ? അങ്ങനൊന്നുമില്ല, അങ്ങനൊന്നുമില്ല. ഏഴ് കൊല്ലം കൊടുക്കണോ, പതിനാല് കൊല്ലം കൊടുക്കണോ, അങ്ങനൊന്നുമില്ല. ഏഴ് ഒരു വർഷത്തിന്റെ കഥയാ പറയുന്നത്. കാരണം ഇത് ഇക്കൊല്ലം സുന്നത്തായ ആളുകൾ അടുത്ത കൊല്ലം കൊടുക്കൽ സുന്നത്ത് തന്നെ. ഇത് കൊല്ലാ കൊല്ലം സുന്നത്തായിട്ട് വരുന്ന കാര്യമാണ്. എല്ലാ കൊല്ലവും ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം കൊടുക്കൽ സുന്നത്തുള്ള കാര്യമല്ല. ജീവിതം ഇക്കൊല്ലം കൊടുത്തു, ഇക്കൊല്ലം നമുക്ക് കൊടുക്കൽ നിർബന്ധം. കൊടുത്തു കൊടുത്താലും അടുത്ത കൊല്ലം കൊടുക്കാം, പിന്നത്തെ കൊല്ലം കൊടുക്കാം. ഓരോ വർഷവും കൊടുക്കേണ്ട കാര്യമാണ് ഉളൂഹിയത്ത് എന്ന് പറഞ്ഞാല്. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ടത്, ഒരു 21 ആള് നമ്മൾ നാട്ടിൽ ജമാഅത്തിലൊക്കെ ആളുകളാവുമ്പോ കുറേ ആളുകളെ കൂടും, കുറേ ആളുകളെ കൂടും, ഒരു 10, 20 ആള്, 30 ആളൊക്കെ കൂടും. എന്നിട്ടോ പിന്നെ ഒരു എത്ര എത്ര ഒരു 21 ആള് എന്ന് വിചാരിച്ചോ, 21 ആള് നാട്ടിൽപ്പെട്ട 21 ആള് ലിസ്റ്റ് തയ്യാറാക്കി. എന്നിട്ട് എത്ര പോത്ത് വാങ്ങി, 7 ആൾക്ക് ഒരു പോത്ത് എന്ന രീതിയിലും 21 ആൾക്ക് വേണ്ടിയിട്ട് 3 പോത്ത് വാങ്ങി, 21 ആളുകൾക്ക് വേണ്ടി 3 പോത്ത് വാങ്ങി. എന്നിട്ട് ഈ 21 ആളുടെ 21 ആൾക്ക് വേണ്ടി ഈ 3 പോത്തിന് അർത്താൽ അത് ഉദുഹിയത്താവോ? അത് ഉദുഹിയത്താവൂല, അത് ഉദുഹിയത്താവൂല, അത് ഉദുഹിയത്താവേയില്ല. കാരണം എന്താ, ഒരു പോത്തിൽ 7 ആളുകൾ എന്ന് നിർണയിക്കണം, നിജപ്പെടുത്തണം. എന്റെ പോത്ത് ഇതാണ്, ഈ 7 ആളുകൾ ഷെയറായ പോത്ത് ഇതാണ് എന്ന് അവിടെ നിർണയിക്കണം. അതേ സമയത്ത് പിന്നെ ഈ 3 പോത്ത് നമ്മൾ അവിടെ 21 ആളുകൾക്ക് വേണ്ടി 3 പോത്ത് എടുത്താല് ഈ 3 പോത്തിൽ നിന്നുള്ള 1 പോത്തിൽ 21 ആളുകളുടെ ഷെയറും പണവും ഉണ്ട്. മനസ്സിലാക്കണം. അപ്പോ 21 ആൾ ഉണ്ടെങ്കിൽ അതിൽ 7 ആളുകളുടെ പോത്ത് ഇതാണ്, പിന്നെ 7 ആളുകളുടെ പോത്ത് ഇതാണ്, പിന്നെ 7 ആളുകളുടെ പോത്ത് ഇതാണ്. അപ്പോ അങ്ങനെ വേറെ വേറെ വേർതിരിച്ച് തന്നെ കൊടുക്കണം, വേറെ വേറെ വേർതിരിച്ച് തന്നെ എന്താക്കണം, പോത്തിനെ വേർതിരിക്കണം. നിങ്ങൾ നാട്ടിലെ മൊത്തത്തിൽ എല്ലായിടത്തും എത്തിക്കുന്നതിലേക്ക് പ്രശ്നമൊന്നുമില്ല. ആ പോത്തിനെ നമ്മൾ എന്താക്കുന്ന, പോത്തോ അല്ലെങ്കിൽ മാടോ എന്താണ് നമ്മൾ പിന്നെ കൊടുക്കുന്നത്, ആ കൊടുക്കുന്നതിന് വേർതിരിക്കണം. അതിന് വേർതിരിക്കൽ നിർബന്ധമാണ്, ഇല്ലെങ്കിൽ ഉദുഹിയത്താവൂല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു 10 പോത്ത് വാങ്ങി നാട്ടിലെ ജമാഅത്തുകാർ, ജമാഅത്ത് കമ്മിറ്റി, നാട്ടിലെ ഏതെങ്കിലും പ്രമാണിമാർ ഒരു 10 പിന്നെന്താക്കി പോത്ത് വാങ്ങി, 10 പോത്ത് വാങ്ങിയിട്ട് 70 ആളുകളെ ചേർത്ത്, എന്നിട്ട് എല്ലാവർക്കും 70 ആളുകളല്ല അതിന്റെ കണക്കനുസരിച്ചിട്ടാ മൊത്തത്തിൽ ഞാൻ പറയട്ടെ, 10 പോത്ത് വാങ്ങി, എന്നിട്ട് അതിൽ ഒന്ന് വെറുതുണ്ട്, കുറച്ച് ചെറുതുണ്ട്, ഒന്നിനെത്ര, ഒന്നിന് 50,000, മറ്റൊന്നിനോ 40,000, പിന്നൊന്നിനോ 60,000. ഇങ്ങനെ വ്യത്യസ്തമായ പണം കൊടുത്തുള്ള 10 പോത്തുകളാണ് വാങ്ങിയത് എങ്കിൽ ആ പോത്ത് വാങ്ങിയത് പിന്നെ എന്നിട്ട് 10 പോത്ത് വാങ്ങിയിട്ട് നാട്ടുകാരോട് അതിൽ ഷെയർ ചെയ്ത ആളുകളോട് എല്ലാരോടും പറഞ്ഞ് നിങ്ങൾ എല്ലാരും ഇത്ര ഇത്ര പൈസ തരണോ, ഒരേപോലെ ഫിക്സാക്കി, ഒരേപോലെ ഫിക്സാക്കി. അപ്പൊ അത് ഉദുഹിയത്തായിട്ട് വിടുവോ? അത് ഉദുഹിയത്തായിട്ട് വിടൂല, അത് ഉദുഹിയത്തായിട്ട് വിടൂല. കാരണം എന്തേ, ഓനിക്ക് കണക്കാക്കിയ പോത്തിനിക്ക് 50,000 ആണ്, ഓന്റെ പോത്തിനിക്ക് 60,000 ആണ്, ഇവന്റെ പോത്തിനിക്ക് 40,000 ആണ്. ഇങ്ങനെ വ്യത്യസ്തമായ പണങ്ങളാണുള്ളത്. അപ്പൊ എന്ത് ചെയ്യണോ, അത് എല്ലാ പോത്തുകൾ കൂടിയിട്ടും പിന്നെ ഒന്നിച്ചിട്ട് ഒരേപോലെ പണം അങ്ങനെ കൊടുക്കണം എന്നിട്ട് നിർബന്ധം ഉണ്ടെങ്കിൽ നാട്ടിൽപ്പെട്ട ഏതെങ്കിലും ഒരാള് വേറെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്നാണല്ലോ വാങ്ങുന്നത്, വാങ്ങുമ്പോ വ്യത്യാസം ഉണ്ടാവും, അതിന് 1 ന് 40, 1 ന് 50, 1 ന് 60 ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നാട്ടിൽപ്പെട്ട ഏതെങ്കിലും ഒരാളെ ഏൽപ്പിക്കാം, നീ പോത്ത് വാങ്ങ, നീ പോത്ത് വാങ്ങ. അങ്ങനെ അയാള് പോത്ത് വാങ്ങണം, അയാള് പോത്ത് വാങ്ങ, പിന്നെ മാട് വാങ്ങണം, ഉദുഹിയത്തിന്റെ മൃഗം വാങ്ങണം. വാങ്ങിയിട്ട് അയാള് 10 രീതിയിലുള്ള പണം കൊടുത്തിട്ടാണ് അയാള് വാങ്ങിയത്. എന്നിട്ട് ഇവർക്ക് കൊടുക്കുന്ന സമയത്ത്, ഇവർക്ക് 7 ആൾക്ക് കൊടുക്കുന്ന സമയത്ത് ഒരേപോലെ തന്നെ പണം വെച്ചോട്ടെ, ഒരേപോലെ എല്ലാവർക്കും 9,000, എല്ലാവർക്കും 9,000, എല്ലാവർക്കും 9,000. അത് അയാള് വെച്ചത് അപ്പൊ 9,000 അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ആ പോത്തിന്റെ കണക്ക് ഇത്ര ഫിക്സ് ആണ്, ഇലക്ക് ഇലക്ക് 70,000, ഒരു പോത്തിന് 70,000 ആണ്. അപ്പൊ ഒരാള് 10,000 തരുന്നു എന്ന് പറഞ്ഞാല് അത് ചെറുതാണോ വലുതാണോ അങ്ങനൊന്നും നോക്കാനൊന്നുമില്ല, പോത്തിന് ഇത്ര പണമാണ്. എന്നാൽ അവിടെ ഉദുഹിയത്ത് ശരിയാകും, ആ ഉദുഹിയത്ത് ശരിയാകും.
രണ്ട് പേർക്ക് 4 പേർക്കും ഒക്കെ ആക്കാമോ? അൽഹംദുലില്ലാ, അതാക്കാം. ഒരു പോത്തിനെ 2 ആൾക്കാക്കാം, 3 ആൾക്കാക്കാം, 4 ആൾക്കാക്കാം, 5 ആൾക്കാക്കാം, 7 പേർ വരെ ആക്കാം. 8-ാമത്തെ ആളുകൾക്ക് അതിൽ കൂടാൻ പറ്റില്ല. അപ്പൊ 7 പേർ വരെ അതിലേക്കാക്കാം, 2 ആൾക്കും കൊടുക്കാം. അത് പോത്തിനെയാണ് ഞാൻ പറഞ്ഞത്, മൂരി പോത്ത് പോലത്തെ കഥകളെ, പിന്നെ മാടുകളെയാണ് പറ്റി പറഞ്ഞത്. ആടിൽ പറ്റൂല, ആട് ഒരാൾക്ക് മാത്രം. പിന്നെ ആ ഒരു കൊല്ലം കൊടുത്തു, പിന്നെ ഒരു കൊല്ലം കൊടുക്കാനല്ല, കൊടുക്കാനല്ല, എന്താ ചെയ്യ? കൊടുക്കാനായില്ല. അത് നിങ്ങളൊക്കെ അതല്ലേ പറയുന്ന? അതിന് ദുആ ചെയ്തോളി, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മസ്അലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എന്തെങ്കിലും പറഞ്ഞെങ്കിലും ഇൻഷാഅല്ലാഹ്. അതേപോലെ തന്നെ ഇനി നേർച്ചയാക്കിയതാണെങ്കിലോ, ഞാൻ നേർച്ചയാക്കിയ എന്റെ ഉദഹിയത്താണ് വിചാരിച്ചോ, എങ്കിൽ അതിന്റെ കൊമ്പ് നമുക്ക് എടുക്കാൻ പറ്റില്ല, അതിന്റെ തോല് നമുക്ക് എടുക്കാൻ പറ്റില്ല, അതിനെ വിൽക്കാനും പറ്റില്ല. ഉദൂഹ്യത്തിന്റെ ഇറച്ചിന്റെ ഒരു വസ്തു മറ്റുള്ള ആളുകൾക്ക് വിൽക്കാനും പാടില്ല. അതേസമയത്ത് ഉസ്താദെ, ഞാൻ വിറ്റതൊന്നുമല്ല, പിന്നെ അതിനെ ക്ലീൻ ആക്കാൻ വേണ്ടിട്ട് മറക്കാൻ വേണ്ടി വന്ന ചെറുപ്പക്കാരനില്ലേ, ഓനോട് ഞാൻ പറഞ്ഞ്, പിന്നെ എത്ര പൈസയാണ് ഇതിനെ അറക്കാന്, പിന്നെ ഇതിന്റെ പണിക്ക് എത്ര പൈസ? പൈസ ഒരു 1000, പിന്നെ ഒരു 1000 രൂപയാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, എനിക്ക് അതിനെ പറ്റി അറിയില്ല കേട്ടാ. എത്രയാണെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ കൊടുക്കുന്ന ആ ഒരു 1000 രൂപ. അപ്പൊ ഞാൻ പറഞ്ഞേ, നീ തോലെടുത്തോട്ടാ, ഈ തോല് നീ എടുത്തോ. അപ്പൊ നിനക്കൊരു, ഞാനൊരു 800 രൂപ തരാം, നിനക്ക് ഒരു 500 രൂപ കിട്ടുമല്ല തോല് വിറ്റാല്. അപ്പൊ 800 രൂപ, അത് പറ്റില്ല, അത് പറ്റില്ല. നേർച്ചയാക്കിയതാണെങ്കിൽ നീ അവിടെ വിൽപ്പന നടത്താനോ ഒന്നും അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല. അത് മുഴുവനും കൊടുത്തു വിട്ടേണ്ടതാണ്, നേർച്ച കൊടുത്തു വിട്ടേണ്ടതാണ്. നേർച്ചയാക്കപ്പെട്ടതാണെങ്കിൽ കൊടുത്തു വിട്ടണം. പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഉദുഹിയത്തിന്റെ മാംസം അത് പിന്നെ അന്യ മതസ്ഥർക്ക് കൊടുക്കാൻ പറ്റുമോ, അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന്? അമുസ്ലിമീങ്ങൾക്ക് ഉദുഹിയത്തിന്റെ മാംസം കൊടുക്കാൻ പറ്റില്ല. വേറെ മാംസം നിങ്ങൾ എടുത്തു കൊടുത്തോ അത് പ്രശ്നമൊന്നുമില്ല. അമുസ്ലിമീങ്ങൾക്ക് കറി വേപ്പിച്ചു കൊടുത്തോ പ്രശ്നമൊന്നുമില്ല. ഏ കറി? നമ്മളെ വീട്ടിൽ വേറെ ഏതെങ്കിലും ഒരു കോഴിക്കറിയോ അല്ലെങ്കിൽ മാംസത്തിന് വേറെ ഏതെങ്കിലും ആടുകറിയോ അങ്ങനെ കൊടുത്തോ. പക്ഷെ ഈ ഉദുഹിയത്ത് എന്ന് പറഞ്ഞാൽ അതൊരു ആരാധനയാണ്, ഇബാദത്താണ്, അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ അത് കൊടുക്കാൻ പറ്റില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലാതെ അമുസ്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണ്ട എന്ന് ഒരു ഇസ്ലാമും കൽപ്പിച്ചിട്ടില്ല, ഒരു ആലിമും പഠിപ്പിച്ചിട്ടില്ല, ഒരു റസൂലും നമ്മളോട് കൽപ്പിച്ചിട്ടില്ല. അല്ലെ, ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ അമുസ്ലിമാണോ മുസ്ലിമാണോ എന്ന് നോക്കണ്ട. അവിടെ നിങ്ങൾ വിശന്നവർക്ക് ഭക്ഷണം കൊടുക്ക്, അത് അല്ലാഹുവിന് ഇഷ്ടമാണ്. പക്ഷെ ഇതൊരു ആരാധനയാണ്, ഒരു ഇബാദത്താണ്. ആ ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അതിനൊക്കെ ചില നിയമങ്ങളും നിബന്ധനകളൊക്കെ ഉണ്ട്, അത് നാം പാലിച്ചിരിക്കണം. ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യമാകുമ്പോ അത് അള്ളാഹും റസൂൽ എങ്ങനെയാണോ കൽപ്പിച്ചത്, ശാരിആയ അള്ളാഹു എങ്ങനെയാണോ കൽപ്പിച്ചത്, അതനുസരിച്ച് തന്നെ ശരീഅത്ത് നടപ്പിലാക്കും. കാരണം ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അത് അതിന്റെ ശാരി അള്ളാഹുവാണ്. ആ അള്ളാഹു എങ്ങനെയാണോ കൽപ്പിച്ചത് അതുപോലെ ചെയ്താലേ അത് അങ്ങനെ ആ രീതിയിലാവുകയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അമുസ്ലിമീങ്ങൾക്ക് ഉദുഹിയത്തിന്റെ ഇറച്ചി കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റില്ല. ആ ഉസ്താദ് നമ്മൾ കൊടുക്കാറൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇവിടുന്ന് നമ്മൾ നിന്ന് വരുന്ന പാളിച്ചെന്തറിയോ, പിന്നെ പാളിച്ചെന്തറിയോ, പെരുന്നാളിന്റെ പിറ്റെന്നോ അതിന്റെ പിറ്റെന്നോ നമ്മളെ വീട്ടിലേക്ക് സാധാരണയായിട്ട് ജോലിക്ക് വരുന്ന അമുസ്ലിമീങ്ങൾ ഉണ്ടാകാം. ചില വീടുകളിലൊക്കെ അങ്ങനെ ഉണ്ട്. സാധാരണയായിട്ട് അവർ എപ്പോഴും നമ്മളെ വീട്ടിലേക്ക് പിന്നെ ജോലിക്ക് വരുന്ന ആളുകൾ, എന്തെങ്കിലും തോട്ടത്തിന്റെ പണിയോ അത്യാവശ്യമുള്ള പണികളൊക്കെ എല്ലാ ദിവസവും ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ ഇവർക്ക് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ വീട്ടിലേക്ക് ജോലിക്ക് വന്ന അമുസ്ലിമീങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? ഉദുഹിയത്തിന്റെ ഇറച്ചി കൊടുക്കാൻ പറ്റില്ല. ഉദുഹിയത്തിന്റെ ഇറച്ചി കറിയാക്കിയിട്ട് കൊടുക്കാൻ പറ്റില്ല, കുറ്റകരമാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. അവർക്ക് ഇറച്ചിന്റെ കറി കൊടുക്കണോ? എങ്ങനെ കൊടുക്കണോ? വേറെ തന്നെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട് കൊടുത്തോ പ്രശ്നമൊന്നുമില്ല. ഉദുഹിയത്തിന്റെ ഇറച്ചി കൊടുക്കാൻ പറ്റില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ്, അല്ലാഹു നമ്മുടെ ഇൽമിലും അമലിലും ബർക്കത്ത് ചെയ്യട്ടെ.
പിന്നെ കൊടുക്കുന്ന സമയത്ത് അത് അക്കീക്കയാണെങ്കിലും ഉദിയത്താണെങ്കിലും അതേപോലെ തന്നെയാണ് ആ മുസ്ലിമുകൾക്ക് പിന്നെ ഇബാദത്തായി കണക്കൂട്ടി അതിന്റെ ഇറച്ചി കൊടുക്കാൻ പറ്റില്ല അത് നമ്മൾ ശ്രദ്ധിക്കണം അല്ലാതെ നിങ്ങൾ കൊടുക്കുന്നതിലേക്ക് യാതൊരു വിരോധവും ഇല്ല അത് വേവിച്ചു കൊടുക്കാനും പറ്റില്ല കേട്ടോ വേവിച്ചു കൊടുക്കാനും പറ്റില്ല ആ മുസ്ലിമുകൾക്ക് വേവിച്ചിട്ട് കറിയാക്കിയിട്ട് നമ്മൾ നെയ്ച്ചോറും ഇറച്ചിന്റെ കറിയും ബിരിയാണി ആക്കിയിട്ട് കൊടുക്കാൻ പറ്റില്ല അതും കൊടുക്കാൻ പറ്റില്ല ഉദിയത്തിന്റെ ഇറച്ചി കൊടുക്കാൻ പറ്റില്ല അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നേർച്ച ആക്കിയാൽ ഏഴ് ഓഹരിയിൽ ചേർന്നാൽ അത് വീടണമെങ്കിൽ എത്ര കൊല്ലം കൊടുക്കണം നിങ്ങൾ എന്ത് നേർച്ചയാക്കിയതാണ് നേർച്ച ഒരു പോത്ത് ഫുള്ളായിട്ട് കൊടുക്കണം എന്നിട്ട് നേർച്ചയാക്കിയതാണെങ്കിൽ അത് ഫുള്ളായിട്ട് തന്നെ കൊടുക്കണം പിന്നെ നിങ്ങൾ ഉലുഹിയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നേർച്ചയാക്കി എന്നൊന്നും നിങ്ങൾ ക്ലിപ്തമാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ആ ഒരു കൊല്ലം കൊടുക്കലോടുകൂടി നിങ്ങൾ നേർച്ച വീടി പിന്നെ അടുത്ത കൊല്ലത്തേക്ക് കൊടുക്കണം എന്നിട്ട് നിർബന്ധമില്ല മനസ്സിലായില്ലേ പിന്നെ കൊടുക്കുന്ന മൃഗം ഏത് കളറുള്ളതായിരിക്കണോ കളർ നിറഞ്ഞത് അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പൊ ഏറ്റവും നല്ലത് വെളുത്തത് വെളുത്തതാണ് വെളുത്ത പിന്നെ മൃഗത്തിനാണ് ഒന്നാം സ്ഥാനം രണ്ടാമത്തത് മഞ്ഞ നിറം പിന്നെ അതിന്റെ താഴെ തവിട് നിറം പിന്നെ കലർന്നത് മഞ്ഞയും വെളുപ്പും ഇങ്ങനെ കലർന്നത് പിന്നെ അതുപോലെ തന്നെ കറുപ്പും വെളുപ്പും കലർപ്പുള്ളത് ഇനി അവസാനമായിട്ടുള്ളതാണ് കറുപ്പുള്ളത് കറുപ്പുള്ളത് അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് അള്ളാഹുവിനിക്കല്ലേ കൊടുക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണല്ലോ കൊടുക്കുന്നത് അള്ളാഹു നിങ്ങളുടെ മാംസത്തിലേക്കോ നിങ്ങളുടെ പിന്നെ ഇറച്ചിയിലേക്കോ നിങ്ങളുടെ പിന്നെ മൃഗത്തിലേക്കോ അതൊന്നും അല്ലാഹു നോക്കുന്നില്ല അല്ലാഹു നോക്കുന്നത് എവിടേക്കാണ് നിങ്ങളിൽ ഇഖ്ലാസ് ഉണ്ടോ പത്രാസിന് വേണ്ടി ആളുകൾ പറയാൻ വേണ്ടി ആ ഇവൻ ഞാൻ പിന്നെ ഉദ്യത്ത് ഞാൻ കൊടുത്തുണ്ട് ഞാൻ കൊടുക്കുന്നുണ്ട് ഞാൻ കൊടുത്തിട്ട് പറയാ അറിയാൻ വേണ്ടി ഇനി കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല കൊടുക്കേണ്ടത് അള്ളാഹുവിന് വേണ്ടിയാകണം പടച്ചോന് വേണ്ടി ആകണം ഇഖ്ലാസോടുകൂടി ആകണം കാരണം അള്ളാഹ്ക്ക് നമ്മുടെ ഇറച്ചി വേണ്ട അള്ളാഹ്ക്ക് നമ്മുടെ മൃഗം വേണ്ട അള്ളാഹ്ക്ക് അതിന്റെ സൗന്ദര്യമൊന്നും അല്ല നോക്കുന്നില്ല പക്ഷേ കൊടുക്കുന്ന സമയത്ത് നിന്റെ ഹൃദയത്തിൽ ഇഖ്ലാസ് ഉണ്ടോ എങ്കിൽ മാത്രം എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഇഖ്ലാസ് ഉണ്ടോ എങ്കിൽ മാത്രം അള്ളാഹുവിന്റെ അടുത്ത് കബൂലിയത്തുണ്ട് ഇല്ലെങ്കിലോ അത് വെറുതെ ഒരു ഒരു ചടങ്ങായി അള്ളാഹുവിന്റെ അടുത്ത് കൂലി കിട്ടാത്ത കാര്യമായി അത് മാറും അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കൊക്കെ ഇഖ്ലാസ് നൽകി അനുഗ്രഹിക്കട്ടെ ആ മുസ്ലിമിന് കൊടുക്കുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ അത് കൊടുക്കരുത് വേവിച്ചിട്ടും കൊടുക്കാൻ പാടില്ല കറിയാക്കിയിട്ടും കൊടുക്കാൻ പാടില്ല എങ്ങനെയും കൊടുക്കാൻ പാടില്ല കാരണം ഇബാദത്തുമായി ബന്ധപ്പെട്ടതാണ് മറ്റു അങ്ങനെ അല്ലെങ്കിൽ കൊടുക്കാം പിന്നെ അതല്ലാത്ത മാംസം കറി വെച്ചിട്ട് നമുക്ക് കൊടുക്കാം അത് നല്ലതട്ടാ നമ്മളെ വീട്ടിൽ ഇപ്പോൾ ജോലിക്ക് വരുന്ന ആളുകൾ അപ്പൊ പെരുന്നാളിന്റെ അന്നോ അല്ലെങ്കിൽ പിറ്റെന്നോ നമ്മൾ ഉദുഹിയത്തിന്റെ ഇറച്ചി കറി വെക്കും ഭക്ഷണം കഴിക്കുമ്പോ അവർക്ക് മറ്റുള്ള പിന്നെ പച്ചക്കറി കൊടുക്കുന്ന അത്ര വാങ്ങില്ലല്ലോ അപ്പൊ കുറച്ച് മാർക്കറ്റിൽ നിന്ന് ഒരു കാക്കിലയോ അയാൾക്ക് വേണ്ടത് മാത്രം കൊണ്ടുവന്നിട്ട് കൊടുത്താൽ നല്ലതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഒരുപാടുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഉലൂഹിയത്തുമായുള്ള സംശയങ്ങൾ തീരൂല അത്രമാത്രം ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് ആ ഉലൂഹിയത്തിന്റെ രോമത്തിന്റെ എണ്ണമനുസരിച്ചാണ് പടച്ചവൻ നമുക്ക് പിന്നെ കൂലി തരുന്നത് രോമത്തിന്റെ ഉലൂഹിയത്ത് ഇറക്കുന്ന ആ മൃഗത്തിന്റെ പിന്നെ രോമുണ്ടാവൂല ശരീരത്തിൽ അതിന്റെ എണ്ണമനുസരിച്ചാണ് അള്ളാഹു നമുക്ക് പിന്നെ കൂലി തരുന്നത് അപ്പോ അത്രയും മഹത്വമുള്ള ഒരു കാര്യമാണ് നമുക്ക് ജീവിതത്തിൽ കൊടുക്കണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ അത് ഭക്ഷണമാണ് ഈ ഇറച്ചി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടതാണല്ലോ ഇറച്ചി എന്നുള്ളത് അത് ആ ഭക്ഷണം എന്നുള്ളത് അത് ദരിദ്രർക്കും കൊടുക്കാം പണക്കാരനും കൊടുക്കാം എല്ലാവർക്കും കൊടുക്കാം പക്ഷേ ഒരു നിബന്ധനയുണ്ട് പണക്കാരനോ സമ്പന്നൻ നമ്മൾ കൊടുത്താൽ അതിനവൻ വിൽക്കാൻ പാടില്ല പണക്കാരനാണെങ്കിലും അവനിക്ക് വിൽക്കാൻ പാടില്ല അതേസമയത്ത് ദരിദ്രനാണെങ്കിലോ അവനിക്ക് വിനിയോഗിക്കുന്നതിന് അപ്പുറം പിന്നെ വിൽക്കുന്നതിന് വിരോധവുമില്ല സമ്പന്നനാണെങ്കിൽ അവനക്ക് കൊടുക്കുമ്പോ അവൻ എന്താക്കാൻ പാടില്ല അതിനെ വിൽക്കാൻ പാടില്ല അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടാ ഇനി അഖീഖ കൊടുക്കുന്നത് രണ്ടോ മൂന്നോ കുട്ടികൾക്ക് ഒരുമിച്ച് കൊടുക്കുമ്പോൾ ഓരോന്ന് വീതം വേണോ അഖീഖ ഇപ്പൊ ഉദാഹരണത്തിന് എനിക്കൊരു മൂന്ന് കുട്ടികളാ അൽഹംദുലില്ലാ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ എന്റെ മൂന്ന് മക്കൾക്കും അതുപോലെ തന്നെ മൂന്ന് മക്കളുടെ മൂന്ന് അഖീഖ ഓഹരി
എന്നിട്ട് എന്റെ ഒരു ഉദ്ഹിയത്തിന്റെ ഓഹരി. അപ്പൊ നാല് ഓഹരി, ഒരു പോത്തിൽ, ഒരു മാടിൽ, ഒരു മൂയിൽ നാല് ഓഹരി എനിക്ക് കൊടുക്കാൻ പറ്റും. ഒറ്റ പോത്ത് ഏഴ് മക്കളുണ്ട് എങ്കിൽ ഒരു ഒറ്റ പോത്ത് അറുത്ത് ഒറ്റ പോത്ത് അറുത്ത് കൊടുത്താല് അക്കീക്ക ഫുള്ള് വീട് എല്ലാ മക്കളുടെയും അക്കീക്കായി. അൽഹംദുലില്ലാ. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് ഇൻഷാല്ലാ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ എന്തിന് പറഞ്ഞെന്ന് അറിഞ്ഞാലും ഇനിയിപ്പോ ദുൽഹിജ്ജ മാസം വരാണ് അല്ലെ, ദുൽഖൈദ മാസം അവസാനത്തിലേക്ക് എത്തി, ദുൽഹിജ്ജ മാസം വരാണ്. പലരും പോത്തും മൂരിയും അതുപോലെ തന്നെ ആടും പശുവൊക്കെ ബലിയേർക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരുമിച്ച് കൂടുന്ന അതിനൊക്കെ ചിന്തിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഇപ്പൊ തന്നെ അത് മനസ്സിലാക്കാം, രണ്ടു വയസ്സ് പൂർത്തിയായ ആടായിരിക്കണം, പോത്താണെങ്കിലും അതേപോലെ തന്നെ രണ്ടു വയസ്സ് പൂർത്തിയായതായിരിക്കണം. പിന്നെ മുടന്തുള്ളതാവാൻ പാടില്ല, കണ്ണുകോസുള്ളതോ അല്ലെങ്കിൽ കൊങ്കണ്ണനോ അല്ലെങ്കിൽ ചെവി മുറിക്കപ്പെട്ടതോ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു അയ്പുള്ള ന്യൂനതയുള്ള ഒരു ജീവി എങ്ങനെയൊന്നും കൊടുത്തിട്ട് വീടലല്ല. കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ എന്താക്കണം, കൊടുക്കണം. ഉലുഹിയത്ത് നേർച്ച അല്ലെങ്കിൽ സേൽ പറ്റോ ഉസ്താദ്? ഉലുഹിയത്ത് നേർച്ച അല്ലെങ്കിൽ സേൽ പറ്റോ ഉസ്താദ്? ആ ഉലുഹിയത്ത് നേർച്ച അല്ലെങ്കിൽ അത് നോക്കണം കേട്ടാ, അത് അത് എനിക്ക് കറക്റ്റ് പിടിത്തം കിട്ടിയില്ല. നേർച്ചയാക്കിയതാണെങ്കിൽ മാത്രമേ സെയിൽ ചെയ്യാൻ പറ്റൂ പറ്റൂല, അല്ലെങ്കിൽ സുന്നത്താക്കപ്പെട്ടതാണെങ്കിൽ സെയിൽ ചെയ്യാൻ പറ്റൂ, സെയിൽ ചെയ്യാൻ പറ്റില്ല എന്നാണ്, പറ്റല എന്നാണ് പിന്നെ എന്റെ ഒരു ഓർമ്മ. അള്ളാഹു അഅലം ബിമുറാദി, മാറ്റമുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഞാൻ പറയും. ഉലുഹിയത്ത് നേർച്ച അല്ലെങ്കിൽ, നേർച്ചയാക്കിയതല്ല പിന്നെ നേർച്ചയാക്കിയതാണെങ്കിൽ സെയിൽ ചെയ്യാൻ പറ്റില്ല, അല്ലാത്തതാണെങ്കിലും പറ്റൂല സെയിൽ ചെയ്യാൻ പറ്റൂല എന്നാണ് പിന്നെ എന്റെ അറിവ്. ആ ഒരു ചോദ്യം ഇൻഷാല്ലാ ഞാൻ അങ്ങനെ ബാക്കി വെക്കാണ്. അക്കീക്ക എത്ര വയസ്സ് വരെ കൊടുക്കാം? അക്കീക്ക എത്ര വയസ്സ് വരെയും കൊടുക്കാം? ഇപ്പൊ തന്നെ ഇപ്പൊ വേണമെങ്കിലും കൊടുക്കുന്ന എനിക്ക് പ്രശ്നമൊന്നുമില്ല, പ്രായപൂർത്തിയാവുന്നത് വരെയാണ് അതിന്റെ സമയം, അതിനുശേഷം അത് കൊടുക്കുന്ന എനിക്ക് പ്രശ്നമൊന്നുമില്ല. അൽഹംദുലില്ലാ. അപ്പോ നമ്മൾ എങ്ങനെ നിയത്ത് വെക്കാം? ഇത് എന്റെ സുന്നത്താകപ്പെട്ട ഉദ്ഹിയത്താണ് എന്ന് നിയത്ത് വെച്ചിട്ടായിരിക്കണം അറക്കേണ്ടത്. ആ അറക്കുന്ന സ്ഥലത്ത് ആചറാമൽ സുന്നത്താണ്, എനിക്ക് വേണ്ടിയാണ് ഒരു ഉദ്ഹിയത്ത് അറക്കുന്നത്. ഒന്നിരിക്കലോ അറക്കാൻ കഴിവുള്ള ആണുങ്ങളാണെങ്കിൽ അവർ തന്നെ അറക്കലാണ് സുന്നത്ത്, ഇനി അറക്കാൻ കഴിവില്ലാത്ത പിന്നെ അതിന് സാധിക്കാത്തവരാണെങ്കിൽ ആ സ്ഥലത്ത് ഹാജറാവാം. ഇനി ഒരു സ്ത്രീയാണ്, സ്ത്രീകളുടെ സ്ത്രീയാണ് അവള്, അവളുടെ ഉപകയായിട്ടാണ് അറക്കുന്നതെങ്കിൽ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയോട് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ നീ ആ സ്ഥലത്ത് ഹാജറായാൽ മതി, അവിടെ നിന്നാ മതി. ആ സ്ഥലത്ത് നിൽക്കണം നിർബന്ധമൊന്നുമില്ല, നിൽക്കണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോ വിദേശത്തുള്ള ആളുകൾ അല്ലെങ്കിൽ വേറെ നാട്ടിന്റെ പുറത്തുനാടെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകൾ മറ്റുള്ള ആളെ വക്കാലത്താക്കി ഏൽപ്പിച്ച് ഇനി ഉദ്ഹിയത്തിറക്കാൻ വേണ്ടി നിന്നെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇറക്കുകയാണെങ്കിൽ അവനക്ക് വരാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഗൾഫിൽ നിന്ന് ഇവിടെ നാട്ടിലേക്ക് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോ അതാ എങ്ങനെയും പറ്റൂല. ഉലുഹിയത്ത് അർക്കാൻ പിന്നെ നേർച്ചയാക്കിയതാണെങ്കിലും അതുപോലെ തന്നെ നേർച്ചയാക്കിയതാണെങ്കിലും നേർച്ചയാക്കാത്തതാണെങ്കിലും എങ്ങനെയും സെയിൽ ചെയ്യാൻ പറ്റില്ല. അതാ തങ്ങളുണ്ട് അൽഹംദുലില്ല, തങ്ങൾ ലൈവിലുണ്ട് അൽഹംദുലില്ല. അപ്പൊ ഇൻഷാല്ലാ ഇത്തരം കാര്യങ്ങളാണ്. വേറെ ഏതെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തങ്ങളോട് ചോദിക്കാം, അല്ലെങ്കിൽ എന്നോട് ചോദിക്കാം. അറിവുള്ള കാര്യങ്ങൾ ഇൻഷാല്ലാ പറഞ്ഞു തരും, അല്ലെങ്കിൽ അതിനെ പറ്റി പഠിച്ച് ഇൻഷാല്ലാ പറഞ്ഞു തരും. കടം ഉള്ള ആൾക്ക് കൊടുക്കാൻ പറ്റോ? ആ അന്നത്തെ ദിവസം നമ്മുടെ കയ്യിൽ ഇപ്പൊ കടമുണ്ട്, എനിക്ക് ഒരു ലക്ഷക്കണക്കിന് കടമുണ്ടെന്ന് വിചാരിച്ചോ, പക്ഷെ അന്നത്തെ ദിവസം പെരുന്നാള് ബലിപ്പെരുന്നാള് ദിവസം എന്റെയും ഞാൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും പിന്നെ ചെലവിന്റെ കഴിഞ്ഞ് ചെലവ് കഴിഞ്ഞ് മെച്ചം വരുന്ന പണമുണ്ടെങ്കിൽ പിന്നെന്താ ചെയ്യാം? കൊടുക്കണം.
മക്കൾക്ക് നിയത്താക്കി കൊടുക്കുമ്പോൾ മക്കൾക്ക് നിയത്താക്കി കൊടുക്കുമ്പോൾ മക്കളുടെ സ്വത്തിൽ നിന്ന് മക്കളുടെ സ്വത്തിൽ നിന്ന് മക്കളുടെ സ്വത്തുണ്ടെന്ന് വിചാരിച്ചോ അപ്പോൾ ഇത് എൻ്റെ ചെറിയ മോനെ പ്രായപൂർത്തിയാവാത്ത മോനാണ് ഓന്റെ ഓന്റെതാണ് ഓന്റെ ഉദിയത്താണെന്ന് കൊടുക്കുകയാണെങ്കിൽ ഓന്റെ സ്വത്തിൽ നിന്ന് കൊടുക്കാൻ പറ്റില്ല രക്ഷിതാക്കൾക്ക് പിന്നെ കൊടുക്കാൻ പറ്റൂല നമുക്ക് കൊടുക്കാം നമുക്ക് കൊടുക്കുമ്പോൾ എന്റെ പൈസയിൽ നിന്ന് എന്റെ ചെറിയ മകന്റെ ഉദിയത്ത് ഞാൻ കൊടുക്കാൻ പറ്റൂ എന്റെ മകന്റെ പകയായിട്ട് കൊടുക്കാൻ പറ്റൂ അങ്ങനെ കൊടുക്കുമ്പോ മകനിക്ക് ഉദുഹിയത്ത് മകന്റെ പൈസ ഇല്ല പൈസ എന്റേതാണ് മകന്റെ പൈസ അല്ല മകന്റെ പൈസയിൽ കൊടുക്കാൻ പറ്റൂല അപ്പൊ ഞാൻ കൊടുക്കുമ്പോ മകനിക്ക് ഉദുഹിയത്തിന്റെ കൂലി കിട്ടും എനിക്ക് സ്വതക്ക പിന്നെ ഹിബത്തായിട്ട് കൊടുക്ക ദാനമായി കൊടുത്ത കൂലിയും കിട്ടും അത് വീട്ടുകാർക്ക് തിന്നാൻ പറ്റോ അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സുന്നത്താകപ്പെട്ട ഉദുഹിയത്താണെങ്കിൽ വീട്ടുകാർക്ക് തിന്നുന്നതിൽ പ്രശ്നമൊന്നുമില്ല ഒരു പിടി മാത്രം കൊടുക്കലാണ് നിർബന്ധം സുന്നത്താകപ്പെട്ട ഉദുഹിയത്ത് നമ്മളെ വീട്ടിൽ ആട് പോത്ത് പോലത്തെ തറക്കുന്ന ഉദുഹിയത്ത് വിചാരിച്ചോ സുന്നത്താകപ്പെട്ട ഉദുഹിയത്താണെങ്കിൽ അതിൽ നിന്ന് ഒരു പിടി മാത്രം കൊടുക്കലാണ് എന്ത് ആ നിർബന്ധം ബാക്കി നമുക്ക് മുഴുവനായിട്ടും എടുക്കാം മുഴുവനായിട്ടും നമുക്ക് എടുക്കാം പക്ഷേ കൂടുതൽ കൊടുക്കലാണ് ഏറ്റവും ഉത്തമം അതിന് വേണ്ടിയാണല്ലോ ഞാൻ അറുക്കുന്നത് ഉദിയത്ത് അറുക്കുന്നത് അതേസമയത്ത് നേർച്ചയാക്കിയതാണെങ്കിൽ മാത്രം അതിൽ നിന്ന് ഒരു വസ്തുവും എടുക്കാൻ പറ്റൂല അതായത് അത് വീട്ടുകാർക്ക് തിന്നാൻ പറ്റും അതായത് ആ മക്കളും രക്ഷിതാവും അതേ ഞാൻ ഇപ്പൊ പറഞ്ഞത് മനസ്സിലായില്ലേ അത് രക്ഷിതാവും അതുപോലെ തന്നെ മക്കളെല്ലാരും തിന്നാൻ പറ്റും നേർച്ചയാക്കിയതാണെങ്കിൽ മാത്രം തിന്നാൻ പറ്റില്ല ഇൻഷാല്ലാ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ഈ മജ്ലിസിലൂടെ ഇൻഷാല്ലാ നമുക്ക് പഠിക്കാൻ വേണ്ടി കഴിഞ്ഞത് എന്തെങ്കിലും ഏറ്റവും വ്യത്യാസങ്ങൾ പറഞ്ഞതിൽ വന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉണർത്തണം അള്ളാഹു നമ്മുടെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തആല ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഇൽമിലും അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാല്ലാ ഇനി ഒരു കുറച്ചും ഇസ്തിഗ്ഫാർ ചൊല്ലി നമുക്ക് ദുആയിലേക്ക് കടക്കാം അസ്തഗ്ഫിറുല്ലാഹ അല്ലദീം അസ്തഗ്ഫിറുല്ലാഹ അല്ലദീം അസ്തഗ്ഫിറുല്ലാഹ അല്ലദീം അസ്തഗ്ഫിറുല്ലാഹ العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم